ീ കളിക്കാനൊന്നും വരുന്നില്ലേ നീ കണ്ടില്ലേ ഞാൻ പഴയ ടിൻഡു അല്ല ഞാനാ ഇപ്പം ഈ ഹോട്ടലിന്റെ മാനേജർ പിന്നെ അവന്റെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒന്ന് പോടാ ഏതായാലും നീ എന്തെങ്കിലും കഴിച്ചേച്ച് പോകാം അയ്യോ വേണ്ട എനിക്ക് കൊറച്ചു കാലെങ്കിലും ജീവിച്ചിരിക്കാൻ കൊതിണ്ട് മോനെ അവൻറെ തമാശ എടാ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാ നീ ഒന്ന് കഴിച്ചു നോക്ക് എടാ എന്റെ കയ്യില് പത്തിന്റെ പൈസ ഇല്ല എടാ നീ ആദ്യമായിട്ട് എന്റെ ഹോട്ടലിലേക്ക് വന്നതല്ലേ കാശൊന്നും വേണ്ട ക്രിയാ നീയാ യഥാർത്ഥ ചങ്ങാതി കേട്ടിട്ട് എനിക്ക് കുളിര് തോന്നുന്നു കുളിര് മാറ്റ ഒരു കമ്പിളി തരട്ടെ വേണ്ട ഒരു ചൂട് ചായ മതി ഏയ് ബാബു ഒരു ചൂട് ചായ ഡിൻഡു ആ കണ്ണാടി കണ്ണാടിക്കൂട്ടിരന്താ കൊറേ ചില്ലറ പൈസ വെച്ചിരിക്കുന്നു അത് സംഭാഗ്യപ്പെട്ടിയാ ദോശോ പിശുക്കി പിശുക്കി ദോശ ഇത്രയും ചെറുതായോ എടാ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച പിടിച്ചു വിലയാൽക്കണ്ടേ അല്ല അതെന്താ ആ പ്ലേറ്റിൽ നിറയെ ഓലപ്പടക്കമാണല്ലോ അതിന് വിഷു ആയില്ലോ അത് ഓലപ്പടക്കം അല്ലടാ സമൂസയാണ് കഷ്ടം കഷ്ടം ഇവിടെ എല്ലാ സാധനങ്ങളും ചെറുതായി വരികയാണല്ലോ ഇവിടെ വലുതായിട്ടൊന്നുമില്ലേ പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട് സാധാരണ ഹോട്ടലിലേക്കാൾ ഒരു മൂന്നിരട്ടി അല്പം കൂടുതലാ അതിന് എന്തായാലും അത് കൊണ്ടുവാ എന്താടാ ഇത് വളയാണോ വളയല്ല കണ്ടില്ലേ ഇതിന്റെ ദ്വാരം സാധാരണ വടയേക്കാൾ ഒരു മൂന്നിരട്ടി വല്പം കൂടുതലായി ഇതിന് ഇനി വലുതില്ല എന്നുള്ള വിഷമം വേണ്ട നിനക്ക് ഇന്ന് ഫാൻസി ഡ്രസ് മത്സരം ഉള്ളതല്ലേ എന്നിട്ടാണോ നീ വെറുതെ സമയം കളയുന്നത്

ഞാൻ ഒരു ാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കൊള്ളാം കൊള്ളാം പുതിയ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്നെ ഈ ലോകം മുഴുവൻ അറിയും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു വലിയ കാര്യം കൂടി ചെയ്യും എന്താണ് ആ വലിയ കാര്യം ആ രോഗാണുവിന് ഞാൻ അമ്മയുടെ പേരിടും ജാനകി രോഗാണു നേരത്തെ നേരത്ത് വണ്ടി എടുത്ത് എടോ താൻ ഇവിടെ നിൽക്കുന്നത് സത്യം പറ താൻ സിഗരറ്റ് വലിച്ചില്ലേ സ്മെല്ലുണ്ടല്ലോ അതെ സാറേ നേരത്തെ വലിച്ചതാ ഉം അമ്പത് രൂപ ഫൈൻ എടുക്ക് എടുക്കണോ ഇല്ലെങ്കി പാപ്പച്ചന്റെ സ്വഭാവം താൻ അറിയും ചില്ലറയില്ല നൂറിന്റെ നോട്ടാ ആ അപ്പൊ ഇത് മതി അല്ല സാറേ ബാക്കി അൻപത് ചില്ലറയില്ല താനൊരു കാര്യം ചെയ്യേ ആരും കാണാതെ ഒരെണ്ണം കൂടി വലിച്ചോ നമ്മുടെ ടിന്റുമോൻ എവിടെ സ്കൂൾ വിട്ട് വന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടതേയില്ലല്ലോ അവൻ പഠിക്കുകയായിരിക്കും അടുത്ത ആഴ്ച എക്സാം അല്ലേ ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല ഇപ്പൊ പഠിക്കണം എന്നൊരു ചിന്തയൊക്കെ കാണാനൊന്നും പോകില്ല റൂമിൽ കയറി വാതിലടച്ച് വായനയോട് വായനയാ ഇടി അവനെ ഒന്നിങ് വിളിച്ചാലോ പുസ്തകത്തിലേക്ക് നോക്കിയിരുന്ന പാവത്തിന്റെ കണ്ണ് വേദനിക്കുന്നുണ്ടാവും പഠിത്തത്തിൽ വല്ലാതെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം ചിലപ്പോഴൊക്കെ വിളിച്ചാൽ തന്നെ അവനറിയില്ല എന്നാലും പാപമല്ലടി ചെറിയ കൊച്ചല്ലേ കൊറച്ചുനേരം വന്നിരുന്ന് ടി വി കണ്ടോട്ടെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ ടിൻഡു എടാ ടിൻഡു ടിൻഡു നിന്നോടാ എഴുന്നേൽക്കാൻ പറഞ്ഞത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ എന്താ ഈ പറയുന്നത് ഇവ നല്ല ായിട്ട് കിടന്നുറങ്ങായിരുന്നു നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പറ്റൂന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇതിലും എന്നെ കടത്തുന്നതായിരുന്നു നിന്റെ കയ്യിൽ നൂറ് ചോക്ലേറ്റ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി രണ്ട് എണ്ണം നിന്റെ അനിയൻ എടുത്തു പിന്നെ എന്തുണ്ടാവും നല്ല പൊരിഞ്ഞ തല്ലുണ്ടാവും ചേട്ടാ ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ഉണ്ട് അകത്തോട്ട് ചെല് എന്താ അസുഖം ഇടക്കിടെ ഭയങ്കര 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 ഈ ഭയങ്കര എന്ന് വിളിക്കുന്നത് തന്നെയാണോ സോറി ഡോക്ടർ ഞാൻ ഞാനെന്റെ അസുഖം പറയായിരുന്നു എന്താ അത്രക്ക് ഭയങ്കര അസുഖാണോ എനിക്ക് ഭയങ്കര ഭയങ്കര സാറെനിക്ക് മുതലാ ഈ പ്രശ്നം ഏത് പ്രശ്നം ഏത് പ്രശ്നം അതെപ്പോഴാ മറവിയോ ഞാനിപ്പ പറഞ്ഞു ഈ ചേട്ടൻ ഇത് എന്താ പറയുന്നത് ഞാൻ ഡോക്ടറാണ് ഡോക്ടർക്ക് എന്താ എന്റെ വീട്ടിൽ കാര്യം മോനെ ഇതെന്റെ വീടാണ് മോൻ ചികിത്സക്ക് ഇവിടെ വന്നതാണ് അതിന് എനിക്ക് എന്താ മറവി ഹലോ മാന്യന്മാരെ അപമാനിക്കരുത് കേട്ടോ എനിക്ക് മറവിയല്ല പനിയാ പനി പനിയാ ശരി ഞാനൊന്നും നോക്കട്ടെ പനി കാണാൻ പറ്റുമോ ഡോക്ടർ ഡോക്ടർമാർക്ക് കാണാം അനങ്ങാതെ ഇരുന്നോണം ഞാൻ ഇപ്പൊ വരാം പോയി എന്ത് നിന്റെ നാവിനടിയിൽ ഞാൻ ഒരു സാധനം വെച്ചില്ലേ ഓ അതോ ഉള്ളത് പറയാലോ ഡോക്ടർ ഡോക്ടർ ആളൊരു കേമൻ തന്നെ ഡോക്ടർ തന്ന വലിയ ഗുളിക കഴിച്ചപ്പോളേ എന്റെ ചുമയും തലവേദനയും പമ്പ കടന്നു ആ പോവാൻ വരട്ടെ നിന്റെ ക്ലാസ് ടീച്ചർ ഇന്നലെ വിളിച്ചിരുന്നു നീ ഇപ്പൊന്നും പറഞ്ഞാരിക്കുന്നില്ല അയ്യോ ആര് പറഞ്ഞു ഈ ശുദ്ധ നുണ അങ്ങനെ നീ ഇന്നലെ എന്തോ കുരുത്തക്കേട് കളിച്ചതിന് ടീച്ചർ തല്ലാൻ കൈനീട്ടാൻ പറഞ്ഞിട്ട് നീ കൈന്നീട്ടാൻ പറ്റില്ല ഏഹ് അയ്യോ അച്ഛ അത് ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചതാ എന്ത് ഞാൻ ടീച്ചറോട് പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ആരുടെ കൈ നീട്ടാൻ പാടില്ലെന്ന് അതുകൊണ്ടല്ലേ ഞാൻ ടീച്ചറുടെ എന്നാൽ ഞാൻ സ്കൂളിൽ പോയി വരട്ടെ അച്ഛാ ഇന്നിനി എന്ത് എന്ത് ഒപ്പിക്കാനാണാവോ അവൻ എല്ലാവരും ഞാൻ ഇന്നലെ തന്നെ ഹോംവർക്ക് ചെയ്തോ യെസ് മീൻസ് നീ ഹോംവർക്ക് വർക്ക് ചെയ്തോ ചെയ്തോ മീസ് എന്നാ ആ ബുക്ക് ഒന്ന് കാണിക്കൂ അത് അത് പിന്നെ ബുക്ക് ബുക്ക് വീട്ടിലെ പട്ടി തിന്നൂന്നോ ഇത് ഞാൻ വിശ്വസിക്കില്ല ആ കീറിയ ബുക്ക് കാണിക്കി എന്നാ ഞാൻ വിശ്വസിക്കാം പൊണി പോളി ടീച്ചറെ മരിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ വിശ്വസിക്കാതെ അമേരിക്കക്കാര് വെടിവെക്കുന്നത് ടീച്ചർ കണ്ടോ കണ്ടോട്ടെ ടീച്ചർ ഡെഡ് ബോഡി എങ്കിലും കണ്ടിട്ടുണ്ടോ അത് പിന്നെ ബോഡി കടലിൽ എറിഞ്ഞില്ലേ കടലിൽ എറിയുന്നത് ടീച്ചർ കണ്ടോ ഇല്ലല്ലോ അമേരിക്ക അംബഡർ പറഞ്ഞു അത് ലോകം മുഴുവൻ വിശ്വസിച്ചു അപ്പൊ ഞാൻ ഈ പറയുന്ന ചെറിയ കാര്യം വിശ്വസിക്കാൻ ടീച്ചർക്ക് തെളിവ് വേണം ണ്ട് ടീച്ചറെ കഷ്ടിൻഡു നീ ഭയങ്കര ഭാഗ്യവാനാണോ എന്തൊക്കെ സൗകര്യങ്ങളോ സ്വന്തമായി സൈക്കിള് സ്വന്തമായി മൊബൈല് പിന്നെ അച്ഛന്റെ കയ്യില് പൂത്ത കാശും ഒറ്റ മോനും അതിനൊക്കെ നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം വേണം നിന്റെ മറ്റൊരമ്മാവും ജയിലിൽ അല്ലേ ജയില് മൂപ്പര് വലിയ നിലയിലാ എന്ത് ജയിലിലോ അടിക്കാതെ അങ്ങനൊന്നും പറയണ്ട അമ്മാവൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടായിരുന്നു പോലീസുകാർക്ക് വരെ പേടിയാ മൂപ്പരെ ഒരു ഒരു ഗുണ്ട ഏതോ ചീള ചീള കേസി കുടുങ്ങിട്ടല്ലേ ജയിലിൽ കിടക്കുന്നത് കേസോ ഒന്ന് ഓടാ കൊലക്കേസാ കൊലക്കേസ് അറിയോ ആ കൊലക്കേസോ നീ സത്യമാണ് ഈ പറയുന്നത് അമ്മാവൻ ഇപ്പൊ വരുവോ ഇപ്പൊ എത്തുവെന്നാ പറഞ്ഞത് അമ്മാവനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അമ്മ പറഞ്ഞു വിട്ടതെന്നെടോ നിന്റെ അമ്മാവൻ മോനേട്ടോ നമുക്ക് വീട്ടിൽ അമ്മാവൻ വീട്ടിലേക്ക് നടന്നോ ഞാനിപ്പ വരാ എനിക്ക് ഇവരോട് രണ്ട് പറയാനുണ്ട് നീ ആളാ എന്റെ അമ്മാവനെ കളിയാക്കാൻ മാത്ര ആയോ നീ വലിയ ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയടാ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഭാസ്കരൻ ചേട്ടൻ ലേ അയാളുടെ വീട്ടിൽ കേറി രാത്രി വാഴ കൊല കെട്ടിയ കേസാ ആ കൊലക്കേസിലോ അകത്തായത്

അത് കോപ്പി എഴുതുന്ന കാര്യം എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ് എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള പ്രതിജ്ഞ എടുക്കണം കേട്ടല്ലോ ടിൻഡു മദ്യം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ മുഴുവൻ ദോഷങ്ങളോ സാറേ അല്ലാതെ മദ്യം കൊണ്ട് ഗുണൊന്നുമില്ലല്ലോ ആ നിങ്ങൾ ആരും വലുതാവുമ്പോ മദ്യം കഴിക്കരുത് കേട്ടല്ലോ ഇപ്പൊ കഴിക്കേ സാറേ ഞാൻ എടാ മദ്യം കഴിച്ചാ വേഗം മരിക്കും ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമുണ്ട് അതാണ് ചിരി അപ്പൊ ഇന്ന് നമ്മൾ പരിണാമ സിദ്ധാന്തത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വെള്ളത്തിലാണ് ആദ്യമായി ജീവികൾ ഉണ്ടായത് പരിണാമം സംഭവിച്ചു സംഭവിച്ചു ഇപ്പൊ ജീവികളൊക്കെ ഫുൾ ടൈം വെള്ളത്തിലായി ഇന്നലെ എത്ര മണിവരെ ഇരുന്ന് പഠിച്ചു അത് പിന്നെ ഇന്നലെ രാത്രി കറണ്ട് പോയി അപ്പൊ ഞാൻ വേഗം പോയി കടന്നു പോയാ നിനക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് മെഴുകുതിരി പഠിച്ച എനിക്ക് എടാ നീ എബ്രഹാം കുറിച്ച് കേട്ടിട്ടുണ്ടോ കണ്ണുവേദന അങ്ങേ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയത് സാർ എന്നെ അമേരിക്കന്റെ പ്രസിഡന്റ് ആക്ക എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാനും അതുപോലെ മെഴുകുതിരി വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ചോളാം ആരവിടെ ഞാനിവിടെ എന്തു പറ്റിയ വട്ടായോ ഒന്ന് പോട അവിടെ നിന്ന് ഇത് കണ്ടോ കേരള സംസ്ഥാന ലോട്ടറിയാ ഒന്നാം സമ്മാനം രണ്ട് കോടിയാ ഈ ലോട്ടറി എങ്ങാന അടിച്ചാ പിന്നെ ഞാൻ ആരാ കോടീശ്വരൻ നീയോ ഒരു പ്രാന്തന്റെ മോൻ ഏ പോക്കിന് പോയാ ലോട്ടറി അടിക്കുന്നതിന് മുമ്പേ അച്ഛനും സപ്പോസ് അഥവാ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കോട്ടറി അടിച്ചിട്ടില്ല ഒരാഗ്രഹം പറഞ്ഞതാ എഴുന്നേൽക്ക് ആ കാശിൽ നിന്ന് നിനക്ക് ൊരഞ്ച് ലക്ഷം തന്നാലേ നീ ആ കാശ് കൊണ്ടെന്ത് ചെയ്യും ഞാൻ ആ കാശ് കൊണ്ട് ചികിത്സിക്കു ചികിത്സിക്കാനോ ആര് ചികിത്സിക്കാൻ രണ്ട് കോടി ലോട്ടറി അടിച്ച എന്തായാലും അച്ഛനും ഒട്ടാവും ചെലപ്പോ എനിക്കും അപ്പൊ ആ കാശ് കൊണ്ട് എവിടെങ്കിലും പോയി നല്ല ചികിത്സ തേട ഒരയ്യായിരോ പത്തായിരോ അധികം വേണ്ടി വരും അപ്പൊ കാശ് എപ്പ തരും ഒന്ന് ആ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് ഈ കാശ് നീ ഇപ്പൊ തന്നെ കൊണ്ടുപോയി എന്റെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇടണം ബാങ്കിലിടണം ആയിരം രൂപയുണ്ട് കാശ് സൂക്ഷിച്ചു വെക്കണേ എടാ അച്ഛന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്കിലാണ് നമ്പർ അറിയില്ലേ അറിയാം എന്റെ ഫോണിലുണ്ട് അച്ഛന്റെ അക്കൗണ്ട് നമ്പർ മാത്രല്ല അച്ഛന്റെ ഒപ്പും എനിക്കറിയാം മോൻ മോനെ അക്കൗണ്ടാ എന്റെ അച്ഛന്റെ അക്കൗണ്ട് അല്ലേ ആ മോനെ ഇതിലൊരു അഞ്ഞൂറിന്റെ നോട്ട് കീറിയതാണല്ലോ ഇത് എടുക്കില്ല മാറ്റി തരണം അതിലിപ്പോ ഇത്തിരി കീറിയ നോട്ട് കിടന്നാലും അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതങ്ങോട്ട് ഇട്ടേക്ക് അച്ഛനോട് ഞാൻ പറഞ്ഞോടാ